ഇപ്പം കണ്ടില്ലേ നമ്മളിതിൽ നിന്ന് പിച്ചിക്കൊണ്ടിരിക്കുന്ന മുളകാണ്. എന്തുമാത്രം മുളകുണ്ടെന്ന് നോക്കിയ കണ്ട് നിറയെ ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. കണ്ടില്ലേ, അപ്പം ഇന്നലെ ഞാൻ പിച്ചിയതാണ് ഇത്രയും. അപ്പോൾ ഇത്രയും മുളക് കണ്ടില്ലേ എന്തുമാത്രം പഴുത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്നറിയാമോ. ഹലോ, നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനി സ്ലൈസ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുളകിനെ നമുക്ക് എങ്ങനെ ഒരു മൂന്നാലഞ്ച് ടിപ്സ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാം എന്ന് കാണിക്കുന്നതിനായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇതേപോലെ പച്ചമുളകൊക്കെ പറിച്ചെടുക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന ടിപ്സുകളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര പൊട്ടിച്ചാലും തീരാത്ത രീതിയിലുള്ള പച്ചമുളക് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കുമ്പോഴോ ഓടിച്ചെന്ന് നമ്മുടെ മുറ്റത്ത് നിന്ന് രണ്ട് പച്ചമുളകൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ കറിയിലിടുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ അത് ഈ ടിപ്സുകളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മുറ്റത്ത് നിന്ന് നമുക്ക് പച്ചമുളക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ വിത്തുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല വിത്തുകൾ നോക്കി നമ്മൾ നടാനായിട്ട് ശ്രമിക്കുക. അപ്പം നല്ലൊരു ആരോഗ്യമുള്ളതായ പച്ചമുളക് എടുത്തിട്ട് അതിൻ്റെ വിത്തുകൾ നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ വിത്തുകൾ കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു വിത്ത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന മുളകിൻ്റെ വിത്ത് എടുത്താൽ മതി. അത് നല്ലതുപോലെ കിളിർത്ത് വന്നോളും. അത് നമ്മൾ പാകി കിളിപ്പിക്കുക. അത് ഉറുമ്പൊന്നും കൊണ്ടുപോകാത്ത രീതിയിൽ പാകി കിളിപ്പിച്ചെടുത്തിട്ട് അതിന് ആരോഗ്യമുള്ള തൈകൾ നോക്കി പറിച്ച് മാറ്റി നടാനായിട്ട് ശ്രമിക്കുക. അപ്പം ഗ്രോ ബാഗിനകത്ത് വേണമെന്നുണ്ടെങ്കിലും തറയിൽ വേണമെന്നുണ്ടെങ്കിലും ചാക്കിനകത്താണെന്നുണ്ടെങ്കിലും ചട്ടിയിലെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാം നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഈ തൈ പറിച്ച് നടുമ്പോഴുണ്ടല്ലോ ആ കുഴിയിലോട്ട് നമ്മൾ മണ്ണൊരുക്കി വെച്ചിരിക്കുന്നതായ കുഴിയിലോട്ട് ഒരു സ്പൂൺ വാം എന്ന് പറയുന്നതായ ഈ വളം കൂടെ ചേർത്ത് കൊടുക്കാമെങ്കിൽ കണ്ടില്ലേ ഇതാണ് വാം എന്ന് പറയുന്നത്. എങ്ങനെ ഇരിക്കുമെന്നൊന്ന് കാണിച്ചു തരാം. ഇതാണ് വാം എന്ന് പറയുന്നത്, കണ്ടോ. നമുക്ക് ഇത് ഇട്ടിട്ട് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ നടുന്ന കുഴിയിൽ ഒരു സ്പൂൺ വാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ തൈകൾ പറിച്ച് നടാനായിട്ട് ശ്രമിക്കുക. അപ്പം പിന്നെ അതിനകത്ത് വരയുടെയൊക്കെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെടികളുടെ മുരടിപ്പും ഒക്കെ മാറി കിട്ടാനായിട്ട് വളരെ നന്നായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇത് വളർന്ന് വരുമ്പോൾ പിന്നെ കുരുടുവാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മണ്ടയൊന്ന് നുള്ളി കൊടുത്താൽ അതിനകത്ത് പുതിയ കതിർപ്പുകൾ വരുന്നതായിരിക്കും. ഞാൻ നേരത്തെ മുളകിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, കുരുട് വന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ടയെല്ലാം ഒന്ന് നുള്ളി കൊടുത്താൽ നല്ല രീതിയിൽ അത് വളർന്നു വരും. ഇപ്പം നമ്മുടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു പിന്നെ കുരുടി നിന്നതായ ഒരു മുളകാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും മുളകിന് കുരുടിപ്പൊക്കെ ഉണ്ടാകും. കണ്ടില്ലേ, ഇങ്ങനെ അതിൻ്റെ അടിഭാഗം കണ്ടാൽ അറിയാം, കണ്ടോ, ഞാൻ എന്തുമാത്രം ഒടിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ വളർന്ന് നല്ല ആരോഗ്യത്തോടെ വരുന്നു, പൂക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുരടിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ആര്യവേപ്പിലയും മഞ്ഞളും വെളുത്തുള്ളിയും കൂടെ ചതച്ച് അത് പിന്നെ കലക്കിയിട്ട് സ്പ്രേ ചെയ്താലും നമ്മുടെ ചെടികൾക്ക് നല്ല മാറ്റം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രത്യേകം വീഡിയോ തന്നെ നമ്മളിട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളതായ വേസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നാലും പുതുതായിട്ട് വരുന്ന ബിഗിനേഴ്സിനൊക്കെ ഉണ്ടല്ലോ ഇത് വളരെയധികം പ്രയോജനപ്പെടും. ഇപ്പം നിങ്ങൾ ഡെയിലി വരുന്നതായ ചായച്ചണ്ടി അതേപോലെ തന്നെ മുട്ടത്തോട് നല്ലതുപോലെ പൊടിച്ചിട്ട് അതും ഈ തേയിലച്ചണ്ടിയിലിടുക. പിന്നെ അതുപോലെ തന്നെ ഉള്ളിത്തൊലി, വെളുത്തുള്ളിയുടെ തൊലി, ഇഞ്ചിയുടെ തൊലി, ഇത്രയും സാധനങ്ങൾ നമ്മൾ പഴത്തിൻ്റെ തൊലിയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് നമ്മൾ പിന്നെ ഈ മുളകിൻ്റെ ചുവട്ടിൽ ചുവട്ടിൽ എന്ന് വെച്ചാൽ ഒരു സ്വല്പം മണ്ണ് അതിൻ്റെ ചുവട്ടിൽ നിർത്തിക്കൊണ്ട് ഒന്ന് മാറ്റി റൗണ്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ മുളകിനകത്ത് വരുന്ന മാറ്റം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇത്രയും വേസ്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ മുളകിൻ്റെ ചൂട്ടിൽ കൊണ്ടുവന്ന് ഇടുക. അപ്പം മണ്ണൊക്കെ കുറച്ച് മാറ്റിയതിന് ശേഷം വേണം ഇതിടാൻ. എന്നിട്ട് നമ്മൾ മണ്ണ് അതിൻ്റെ മുകളിലും ഇട്ട് കൊടുക്കണം. യാതൊരു കാരണവശാലും പച്ചക്കറികളുടെ വേസ്റ്റ് കൊണ്ടുവന്ന് ഈ മുളകിൻ്റെ മൂട്ടിൽ ഇട്ട് കൊടുക്കരുത്. അത് ഇട്ട് കൊടുത്താൽ അതിൻ്റെ തണ്ടിൽ പൂപ്പലുണ്ടാകും, അത് പിന്നെ പെട്ടെന്ന് വാടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന വേസ്റ്റുകൾ മാത്രം ഇട്ട് കൊടുക്കുക, എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഈ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് കൊണ്ട് മാത്രം നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പച്ചമുളക് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അത് ഇട്ട് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പുളിച്ച കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് ചാരവും കൂടെ ഇട്ട് കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ മുളക് നല്ല രീതിയിൽ പൂത്ത് കായൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ വയലറ്റ് മുളകാണ് ഈ നിൽക്കുന്നത്, കണ്ടോ, ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്ത മുളക് കണ്ടോ, ഇത് കുരുടി വന്നതായിരുന്നു. കുരുടി വന്നതിന് ഞാനിങ്ങനെ നുള്ളി കളഞ്ഞതിന് ശേഷം അണ്ട ഇഷ്ടംപോലെ പൂ അണ്ട കായൊക്കെ ആവുന്നുണ്ടോ, അണ്ട നിറയെ പൂക്കളും കായകളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരാഴ്ചയൊക്കെ ഇവിടെ ആകുമ്പോഴത്തേക്ക് നിറയെ അങ്ങ് മുളകാവും. ഇന്നത്തെ ഇപ്പം രണ്ട് മൂടാണ് ഞാൻ വെച്ചിരിക്കുന്നത്.
അതുതന്നെ ഈ പൂവൊക്കെ ആയി വരുമ്പോഴേ പൂവൊക്കെ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മളൊന്ന് പുകച്ചു കൊടുത്താൽ ഈ പൂക്കളൊക്കെ അധികം ഒന്നും കൊഴിഞ്ഞു പോകാതെ നമുക്ക് വേണ്ടതായൊക്കെ പൂക്കൾ ചില എല്ലാം ഒന്നും നമുക്ക് പൂ കായായിട്ട് കിട്ടണമെന്നില്ല. അപ്പം ആ പൂക്കളൊന്നും നിങ്ങൾ ഈ അടുപ്പിലെ കനൽ മാത്രം മതി കേട്ടോ, വേറെ ഒന്നും ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ കുന്തിരിക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ അതിടാം, ഇല്ലാത്തവർക്ക് ആ കനലിൻ്റെ പുക തന്നെ തട്ടിച്ചാൽ മതി. ഏത് ചെടിക്കാന്നുണ്ടെങ്കിലും ഈ പുക തട്ടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ പിന്നെ കായം വെള്ള പാൽക്കായം ഉണ്ടല്ലോ, പാൽക്കായം അല്ലെങ്കിൽ നമ്മുടെ സാമ്പാർ കായം പിന്നെ മോരിനകത്ത് പുളിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്താലും നമ്മുടെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാതെ നമുക്ക് കായായിട്ട് കിട്ടും. അതുപോലെ നമ്മളൊരു അമൃതം പാനി ഉണ്ടാക്കിയായിരുന്നു, അതും നല്ല ബെറ്ററാണ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ, കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തേക്കാം, നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. വലിയ ചിലവില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വലിയ വിഷമില്ലാത്ത നമുക്ക് പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ നമുക്ക് നല്ലതുപോലെ ഉണ്ടാക്കി നമുക്ക് കഴിച്ചിടും. ഈസി മെത്തേഡുകളാണ് എല്ലാം. അപ്പം ഈ ടിപ്സുകളൊക്കെ നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കി എടുക്കാനായിട്ട് ശ്രമിക്കാം. ഇത് നമ്മുടെ തൈരുമുളകുണ്ടല്ലോ, ഗുണ്ടുമുളക് കുറേ പിടിച്ചായിരുന്നു, ഇതിങ്ങനെ പഴുത്ത് ഇങ്ങനെ നിൽക്കുകയാണിത്. ഇതിനകത്തും ഞാനൊരു കാന്താരിയും അതും കൂടെയാണ് നട്ടിരിക്കുന്നത്. പലതരത്തിലുള്ളതായ മുളകൾ നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ വയലറ്റ് മുളക് അതിനകത്തും പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങി. വയലറ്റ് ഉണ്ട മുളകാണിത്. ഇനി നമുക്കൊരു മുളക് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ഉജ്ജ്വല മുളകാണ് ഞാനീ പാകി വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കലാത്തിയ ചെടിയുടെ ചുവട്ടിലാണ് ഇത് പാകി വെച്ചിരുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കുറച്ച് സ്ഥലം കാണുന്നിടത്തൊക്കെ ഓരോന്ന് പാകി വെക്കും. അപ്പം അത് നല്ലതുപോലെ കിളിച്ച് വന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് രണ്ടെണ്ണത്തിന് പൊക്കിയെടുക്കാം. നല്ല ആരോഗ്യമുള്ള രണ്ട് കുഴപ്പമില്ലാത്ത തൈകളാട്ടോ. ഇപ്പോൾ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുകയാണ് രണ്ട് മൂന്ന് പേരും. പോകണ്ട ചെറുതിനെ അങ്ങ് മാറ്റിക്കൊണ്ട് രണ്ടെണ്ണത്തിനെ നമുക്ക് നടാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആരോഗ്യമുള്ള രണ്ട് തൈകളെ എടുത്തിട്ടുണ്ട്. അപ്പം കുരുടിച്ചതോ അല്ലെങ്കിൽ വെള്ളിയച്ച ആക്രമിച്ചതോ ആയ തൈകൾ നമ്മൾ എടുക്കാതിരിക്കുക. ആരോഗ്യമുള്ള തൈകൾ മാത്രമേ എടുക്കാവൂ. അപ്പം നണ്ട ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് പിന്നെ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായ മണ്ണാണ്, കുമ്മായമൊക്കെ ഇട്ടിട്ട്. പിന്നെ പത്തോ ദിവസത്തോളം നമ്മൾ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്യുക. പത്തോ പതിനഞ്ചോ ദിവസം കിടന്നാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ പിന്നെ ട്രീറ്റ് ചെയ്തങ്ങ് ഇട്ടിരുന്നാൽ ചാക്കിനകത്ത് വാരി വെച്ചിരുന്നാൽ നമുക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ കുമ്മായം ഇട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല. അപ്പം നമുക്ക് ആ മണ്ണ് തട്ടിയിട്ട് നമുക്കങ്ങ് കൃഷി ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് ദിവസവും കൂടെ ഈ എന്തെങ്കിലും വളവും ഇട്ടിട്ട് ചാണകമോ ചാരോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അതും കൂടെ നമ്മൾ മിക്സ് ചെയ്തങ്ങ് ഇടാമെങ്കിൽ പിന്നെ നമുക്ക് അങ്ങ് പച്ചക്കറി കൃഷി അങ്ങ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എപ്പോഴും എപ്പോഴും കിടന്ന് ഇങ്ങനെ മണ്ണൊരുക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നതായ മണ്ണാണിത്. അപ്പോൾ അതിൻ്റെ നടുക്കോട്ട് നമ്മൾ ചെറിയൊരു കുഴി എടുക്കുക. അപ്പം നമ്മുടെ തൈ നടത്തക്ക രീതിയിലൊരു കുഴി എടുക്കുക. അതിലോട്ട് നമ്മൾ ഒരു സ്പൂൺ വാമിട്ട് കൊടുക്കുക. ഇപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ അറിവ് നമുക്ക് പകർന്നു തന്നത് ഹേമയാണ്, നമ്മുടെ സബ്സ്ക്രൈബറായ ഹേമ. അപ്പോൾ നേരത്തെ നമുക്ക് ഇതുപോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീവ സ്ലറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളതൊക്കെ ഉണ്ടാക്കി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ പറഞ്ഞു തന്നാൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്കത് ഉപകരിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണം. ഈ വെള്ളി നമ്മുടെ ഗ്രോ ബാഗിനകത്ത് ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഡൗട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗ്രോ ബാഗൊക്കെ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ വന്നാൽ അതെല്ലാം കിട്ടുന്നതായിരിക്കും. വിത്തും ഗ്രോ ബാഗും എല്ലാം അവൈലബിളാണ്. അപ്പോൾ ഇത് നമ്മൾ വളരുന്നതിന് വളരുന്നതനുസരിച്ച് നമ്മളതിനകത്ത് മണ്ണും വളമൊക്കെ കൂട്ടി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇത് നല്ല രീതിയിൽ നമുക്കിത് വളർന്നു വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കയ്യിലുള്ളതായ ഏത് വളം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മുളകിനാണെന്നുണ്ടെങ്കിലും ഏത് പച്ചക്കറിക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇടാവുന്നതാണ്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗ്രീൻ ഗ്രോ ബാഗ് എങ്ങനെയാണ് നല്ലതാണോ അല്ലയോ എന്നുള്ളത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഗ്രോ ബാഗാണ് ഇത്, ഗ്രീൻ ഗ്രോ ബാഗ് ഇത് നമ്മുടെ വീട്ടിൽ കിട്ടിയത്. അപ്പോൾ അത് നമ്മുടെ ബ്രൂണോ കുറേ സാഹസപ്പണിയൊക്കെ ചെയ്തതാണിത് കീറിക്കളയാനായിട്ട്. എന്നിട്ടൊന്നും അതിന് ഇതുവരെ ഒരു കുഴപ്പമില്ല കണ്ടോ. അവൻ അന്ന് കടിച്ചതിൻ്റെയാണ് ഒരു വക്ക് പൊടിഞ്ഞെന്നല്ലാതെ ബാക്കി അതിനകത്ത് ഒരു കുഴപ്പമില്ല. എത്ര നാൾ വേണമെന്നുണ്ടെങ്കിൽ, ഇനിയും വേണമെന്നുണ്ടെങ്കിൽ രണ്ട് വർഷം കൂടെ അത് ഇരുന്നോളാം. ഇതിപ്പം രണ്ട് വർഷമായ ഗ്രോ ബാഗാണ് കേട്ടോ. നമ്മളിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്ക് കിട്ടിയ ഗ്രോ ബാഗായത്. അപ്പോൾ അവൻ കടിച്ച ഭാഗത്ത് മാത്രം ഒരു ആണ്ട് ഇങ്ങനെയൊന്നും പോറൽ പറ്റിയെന്നല്ലാതെ ഇതിന് ഒരു കുഴപ്പമില്ല കണ്ടോ. അത്ര നല്ല ഗ്രോ ബാഗാണ്.
അപ്പോൾ അതിനകത്താണ് ഉണ്ട് ഒരു പച്ചമുളക് നട്ടിരിക്കുന്ന ഉണ്ട്, ഗുണ്ടുമുളകാണ്. അപ്പോൾ നിറയെ ഉണ്ട് പൂക്കൾ ഇങ്ങനെ വരുന്നുണ്ട്. അതിനകത്ത് പുകച്ചൊക്കെ കൊടുത്തിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു വളർന്നു വരുന്നതനുസരിച്ച് ഒരു കമ്പൊക്കെ കെട്ടി കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ലതുപോലെ നിൽക്കുകയുള്ളൂ, കാറ്റത്തൊന്നും വീണ് പോകാതെ. ഇപ്പം നിറയെ പൂക്കളൊക്കെ വരുന്നത് കണ്ടോ, ഞാനത് പുകച്ചൊക്കെ കൊടുത്തിട്ട് ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ കായൊക്കെ പിടിക്കുന്നുണ്ട്. ഇത് ഉണ്ടമുളക് തന്നെയാണ്, കണ്ടില്ലേ നല്ല പൂക്കൾ നിൽക്കുന്ന പോലെ. ഞാൻ ഗാർഡന് താഴെ കൊണ്ട് വെച്ചിരിക്കുകയാണിത്. ഇപ്പം നമ്മുടെ മതിലിൻ്റെ സൈഡിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതും രണ്ട് ഉണ്ടമുളകാണ്, നല്ല ആരോഗ്യത്തോടുകൂടി വളർന്നു വരുന്നുണ്ടോ. അതിൻ്റെ ഇലയുടെ ഒക്കെ വലിപ്പം കണ്ടോ, നോക്കി നല്ല ശിഖരങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒറ്റ ഇതായിട്ടങ്ങ് പോകുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ട തണ്ട ഇങ്ങനെ ഒന്ന് നുള്ളി കൊടുക്കണേ. ഇവിടം വെച്ചൊന്ന് ഇങ്ങനെ അങ്ങ് നുള്ളി കൊടുക്കണം. അപ്പം കുറേ ശിഖരങ്ങളങ്ങ് വന്നോളും. അപ്പോൾ ഈ നിൽക്കുന്നത് കണ്ടില്ലേ, നമ്മുടെ പലതരത്തിലുള്ളതായ നിത്യ കല്യാണി ചെടികളാണ്. നല്ല രസമാണ് നിൽക്കുന്നത് കാണാനും. ഇതിനെക്കുറിച്ചുള്ളതായ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. ഇത് നമ്മുടെ വഴുതന കണ്ടില്ലേ, പലതരത്തിലുള്ളതായ വഴുതനയുണ്ട്, വെള്ള വഴുതനയുണ്ട്, പിന്നെ അതുപോലെ തക്കാളി വഴുതനയുണ്ട്, ഗ്രീൻ വയലറ്റ് വഴുതനയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ളതായ വഴുതനയൊക്കെ ദണ്ട് ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. ഇതെല്ലാം അപ്പും അമ്മും കൂടെ എല്ലാം ചവിട്ടി തേച്ചതായിരുന്നു. വീണ്ടും നല്ലതുപോലെ എല്ലാം പൊട്ടിക്കിളിച്ച് മഴയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല ആരോഗ്യത്തോടെ ദണ്ട പൂക്കളൊക്കെ ഇഷ്ടം പോലെ വരാനായിട്ട് തുടങ്ങി. കണ്ടോ, ഇതിൻ്റെ ഇലയും തോരൻ വെക്കാൻ നല്ലതെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. മണ്ണ് നട്ട കാന്താരികളൊക്കെ നല്ല മുളക് പിടിക്കാനായിട്ട് തുടങ്ങിയുണ്ടോ. ഇടയ്ക്കിടയ്ക്ക് ലവളന്മാർ അപ്പും അമ്മും കൂടെ വന്നിട്ട് തിന്നിട്ടും പോവും. അപ്പം നമ്മുടെ റെഡിയാണ് ഈ നിൽക്കുന്നത്. ഇപ്പം നോക്കിയാൽ നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ട്. അതിനകത്ത് രണ്ട് വളരെ ചെറുതാണെന്നുണ്ടെങ്കിലും അതിനകത്ത് പൂക്കളൊക്കെ ചെറുതായിട്ട് വരാനായിട്ട് തുടങ്ങി. കാന്താരി ഇവിടെ എല്ലാം ഈ സൈഡിലെല്ലാം വെള്ള കാന്താരി നട്ടിരിക്കുക. അപ്പം ഞാൻ ഇവിടെ എല്ലാം മുളക് തൈകൾ ഇങ്ങനെ വരിയായിട്ട് നട്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് രണ്ട് സൈഡിലും രണ്ട് വരിയായിട്ട് മുളക് നട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുക്ക് വഴുതനയും നട്ടിട്ടുണ്ട്. വഴുതനയും മുളകും ഒക്കെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. അങ്ങോട്ട് പയറൊക്കെ പടർത്തി പന്തലിലോട്ട് കയറ്റി വിട്ടിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ ക്ലിക്ക് ചെയ്താലും ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.